അതിനെ പോലും നമ്മൾ മൂന്നാമത്തെ വർഷം നീതി നോക്കി അഴിക്കല്ലേ, നമ്മൾ മൂന്നാമത്തെ വർഷം അഴിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മളെ സൂക്ഷിക്കണം. ആ മൈന്യൂട്ടായിട്ട് അതെന്താണെന്നുള്ളത് ഒരു സമസ്യയാണ്, നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാലും ഒരു അല്ലേ, എപ്പോഴും നമുക്കൊരു പാറ്റേൺ കാണാം അല്ലേ, കാണാം. ആ മൂന്നാമത്തെ വർഷത്തിൽ എന്തെങ്കിലും വേണം കാണിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാലും ഈ ഒരു ചിന്ത നമുക്കറിയാവുന്നത് കൊണ്ടും മുതിർന്ന ആനക്കാർ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുള്ളത് എല്ലാ ആനയ്ക്കും നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ പോണത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വർഷം ഈ ആന അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എലൈറ്റ് കാരണം കുട്ടിയാണെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പൊ ഞാനിതുപോലെ ആദ്യമായിട്ട് കൊണ്ടുപോകല്ലേ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആന വരുമെന്ന് പറഞ്ഞു സെലിബ്രേറ്റിനോട് മനസ്സിലാക്കി. ഓ, ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ പച്ചുപടി ഉണ്ടെന്ന്. ഞാൻ അന്ന് ആനയെ കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരിത് കാത്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ എല്ലാം മൂന്ന് സ്ഥലത്ത് ഞാൻ പോയിട്ട് വിവരം പറഞ്ഞു ആന വരും, അതിനെന്താ പോന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വിളക്കിന് ആന വരുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ആനയും കൊണ്ട് വരുമ്പോൾ ബേക്കറിയുടെ അവിടെ വരുന്നതിന് മുമ്പായിട്ട് അപ്പം ഞാൻ ആന അയച്ച സമയത്ത് മൊബൈൽ ഫോണും സൗകര്യം, ഞാൻ രാജേട്ടനെ വിളിച്ച് പറഞ്ഞു രാജേട്ടാ ആന വരുന്നുണ്ട് കേട്ടോ കോട്ടയത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞു. ആ വന്നോട്ടെ ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞു. അവിടെ എത്തുന്നതിന് മുമ്പ് ആന ഒരു മൂന്ന് വിളി വിളിച്ചാണ്. അപ്പോൾ ആനയ്ക്കറിയാം ഞാൻ പുതിയ ആളാണെന്നൊക്കെ ആനയ്ക്കറിയാമല്ലോ, എനിക്കിനി അറിയെങ്കിൽ അറിയത്തില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പുള്ളി ഒരു മൂന്ന് വിളി വിളിച്ചു ആന. ഞാൻ പറഞ്ഞു പൊക്കോ പോയി മേടിച്ചോ ചെല്ലേ, പോയി മേടിച്ചോ 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 എന്നൊക്കെ പറഞ്ഞ് ആനയ്ക്ക് അറിയാം. ആ പോയി മേടിച്ചോ തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതകാനും പിന്നാലെ കൂടുതൽ വെച്ചിട്ട് ഞാൻ ഇച്ചിരി ഇറക്കി നിന്നിട്ടാ പറഞ്ഞ് ആന ആനയ്ക്ക് മനസ്സിലാവാത്ത തരത്തിൽ അതെ ഒന്ന് പിന്നാക്കം നിന്നിട്ട് പോയി മേടിച്ചോന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വട്ടയോടെ വെപ്പിച്ചു, വട്ട ഉണ്ട് പോകുമ്പോൾ തട്ടോടെ മാറ്റി വെച്ചു. രാജേട്ടൻ മറിഞ്ഞു നിന്നിട്ട് സെലവേട്ടനുള്ളപ്പോൾ തന്നെ മേടി ഐഡിയ. അതെ, ഞാൻ പുതിയ ആളല്ലേ, ഉള്ളി അവിടെ മറിഞ്ഞ് നിന്നിട്ടാണ് ഈ രണ്ടു മൂന്നെണ്ണം കൊടുത്തു. അത് മേടിച്ച് തിന്നു കഴിഞ്ഞ തന്നെ ആ കഴിഞ്ഞിട്ട് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ആ വട്ട എടുക്കാൻ കാല് കാണിച്ചു, വട്ട എടുത്തു. അപ്പോൾ ഈ ഓട്ടം ഉണ്ടോ ഈ കടയിൽ കാണുമ്പോൾ പുള്ളി ഒന്ന് സ്പീഡിലൊക്കെ നടക്കുമോ അങ്ങോട്ട് എത്താൻ ഓടി? അവിടെ എത്തുമ്പോഴേക്കൊരു ചെറിയൊരു സ്പീഡ് കൂടുതലല്ലേ, ചെറിയൊരു സ്പീഡ് കൂടും. ആ പെട്ടെന്ന് ഒരു വ്യഗ്രത അല്ലേ? അതെ അതെ, അതുണ്ടാവും അതുണ്ടാവും. അതേപോലെ തന്നെ മിൽമേഡ് അവിടെ ചെന്നപ്പോഴും അങ്ങോട്ടുള്ള ആ മൂവ്മെന്റ് കണ്ടു. അവിടെ ഇതുപോലെ തന്നെ പുള്ളിയെ കുറെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു, അണിമത്തനും ഇതെല്ലാം കൊടുത്തു ഹാപ്പിയായി. അവിടെ വന്നു ദ്വാരകസ്വാമിയുടെ അവിടേക്ക് ഉള്ള വഴി, അവിടെ എത്തിയ കുളത്തിനവിടെ ചെന്നപ്പോഴും ആന വിളിച്ചു, അവിടെ പോയി മേടിച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചല്ല വന്ന്, അവിടുന്ന് നേരെ നടക്കൽ വന്നു. നടക്കുന്ന ആനയ്ക്ക് സ്വീകരണം ഉണ്ടായിരുന്നു, ആ സ്വീകരണം കഴിഞ്ഞു ബിഷപ്പിനെതിരായപ്പെട്ടത് കൊടുത്തു, അത് ലോക്കറ്റൊക്കെ ഇട്ടു. അവിടുന്ന് നേരെ വന്ന് ആനയെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അന്ന് രാമൻകുട്ടി നാരായണൻകുട്ടി കേശവൻകുട്ടി മൂന്നാനയ്ക്ക് എഴുന്നള്ളി, ഇപ്പോൾ അഞ്ചാം ഉത്സവമാണ്. അപ്പോൾ അഞ്ചാം ഉത്സവം എന്ന് പറഞ്ഞാൽ എന്നെ രഘുനാഥനാനയൊക്കെ അഞ്ചാം ഉത്സവത്തിന് തട്ടിയിട്ട് കുത്തി ആറന്മുള വെച്ചിട്ട്. അപ്പോൾ അഞ്ചാം ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് എപ്പോഴും ആ ഓർമ്മ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാനോട് പോയിട്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു വന്നപ്പോൾ എന്നോട് നാഗേരി തമ്പുരാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നാഗേരി തമ്പുരാൻ പറഞ്ഞു, മോന എഴുന്നള്ളിച്ചോ, നാരായണൻകുട്ടിയാണ് എഴുന്നള്ളിക്കേണ്ടത്, എഴുന്നള്ളിച്ചോ കയറ്റി. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതല്ലേ, ഞാൻ പറ്റ് കൂട്ടാനായിട്ട് വന്നോളാം, രാമൻകുട്ടി എഴുന്നള്ളിക്കട്ടെ പറഞ്ഞു. അങ്ങനെ ആ അത് പ്രതീക്ഷിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് മൂന്ന് നേരം എഴുന്നള്ളിപ്പുണ്ട്, അത് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ദേവസ്വം ഡ്രൈവർ കണ്ണൻ ഞങ്ങളെ ആനക്കോട്ട വരെ ഫോളോ ചെയ്ത് വന്നു. പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. എന്നിട്ട് കോട്ടേഷൻ അവിടെ ചെന്നപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് പിന്നെ പോയിട്ട് കുറച്ച് നന്ദ്രപ്പഴം എല്ലാം കൊണ്ടുവന്നു, അതെല്ലാം കൊടുത്തു. കോട്ടയം കൊണ്ട് ആനയെ കെട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കോട്ടേഷനിലേക്ക് പിന്നെ വന്നത്. ഞാനന്ന് കോട്ടേഷനിലാണ് താമസിക്കുന്നത്, താമരയിൽ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം നേരത്തെ പോയി ആന അയച്ചു. രാവിലെ ആനയെ കൊണ്ടുപോയി എനിക്കൊരു പേടി, കാരണം ചെലവേട്ടനെ പോലും എളുപ്പം കാലത്ത് ചെന്നിട്ട് ആന ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്ക് ഉറക്കമൊന്നും ശരിയായിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെന്ന് ആനയെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഓടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു രാവിലത്തെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. തലേദിവസം തന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്കൊരു സാധാരണ ചെല്ലുന്ന പോലെ ചെന്നു ആനയുടെ കാര്യങ്ങളൊക്കെ നടത്തി ആനയെ കഴുകി വൃത്തിയാക്കി. ഉച്ചയ്ക്ക് രാത്രിയും പരിപാടി കണ്ടല്ലോ, അപ്പോൾ ആറാം ഉത്സവം. അപ്പോൾ രാവിലത്തത് കേശവൻകുട്ടി ആനയ്ക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പരിപാടി നടക്കുന്നുണ്ട് രാവിലെ, ഞാനിതൊന്നും അറിയുന്നില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഉച്ചയ്ക്ക് ആനയെ കൊണ്ട് അമ്പലത്തിനകത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ നാഗേരി തമ്പുരാനുണ്ട്, എല്ലാവരും വന്നു. ആന വന്നു, ആന നല്ല വൃത്തിയിലും വെടുപ്പിലും ആനയെ കൊണ്ട് നിർത്തി.
എഴുന്നള്ളിക്കാരാവുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് പോകുന്നുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അറവുത്സവമാണ്, സ്വർണ്ണക്കോലമാണ്. അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ മേലിൽ പോയത് ഭഗവാന്റെ സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുന്നത്, ആ വീരശൃംഖലയൊക്കെ കിടക്കുന്ന സ്വർണ്ണക്കോലമാണ് കിടക്കുന്നത് എഴുന്നള്ളിക്കുന്നത്. 34 വർഷം കൊണ്ട് നടന്ന സെലവേട്ടന് പോലും നാരായണക്കുട്ടിയുടെ മേളില് സ്വർണ്ണക്കോലം കയറ്റി എഴുന്നള്ളിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതിനൊരു പക്ഷേ നിയോഗം, ആ നിയോഗം എനിക്ക് ആ ഒരു ഭാഗ്യം ഭഗവാൻ തന്നു. അത് എനിക്ക് നമുക്കിപ്പോ അദ്ദേഹത്തെ ഓർക്കാല്ലേ, സെൽവേട്ടനെ. പിന്നെ തീർച്ചയായിട്ടും പുള്ളി ആനപ്പണിയിലെ ഒരു അഗ്രഗണ്യം തന്നെയായിരുന്നു, അത്രയും പ്രഗത്ഭനായിട്ടൊരു ആനക്കാരനാണ്. അല്ലെങ്കിൽ ഈ നാരായണക്കുട്ടിയാനൊക്കെ 33 കൊല്ലം ഒന്നും കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. ആന രണ്ടു മൂന്ന് തവണ അദ്ദേഹത്തെ ചെയ്തിട്ടുണ്ട്. തലനാരയ്ക്കൊക്കെ പുള്ളി രക്ഷപ്പെട്ടേക്കണ. എന്നാലും പുള്ളിക്കും നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്, ആ ആനയോട് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ്. അങ്ങനെ ഒരു ആനക്കാരന് ഇപ്പോൾ അതുപോലത്തെ ഒരു ആനക്കാരൻ അങ്ങനത്തെ ഒരു ആന ഇഷ്ടപ്പെടും. കാരണം ഒരു ആന കയറുകയാണ് വെച്ചാൽ അങ്ങനത്തെ ഒരു ആന കയറണം, അവന്റെ കരിയറിലെ ഒരു പൊന്തൂലാണ് അങ്ങനത്തെ ഒരു ആന. കാരണം ജനങ്ങൾ അംഗീകരിക്കും ആ ആന കയറി കഴിഞ്ഞാൽ. ഞാന് ഏതാണ്ട് 34 വർഷം ഗുരുവായൂരപ്പൻ ജോലി ചെയ്തു. അതിൽ ഒരു 30 വർഷത്തോളം മറ്റുള്ള ആനകളെയൊക്കെ ആയിട്ട് ഞാൻ വഴക്കുള്ള ആനകൾ തന്നെ കയറിയായിരുന്നത്, പ്രയാസമുള്ള ആനകളെല്ലാം അഴിച്ചു കെട്ടി കയറി. കുട്ടിശങ്കറാനൊക്കെ ഭയങ്കര ടഫാണ്, അതെല്ലാം അഴിച്ച് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുക. പക്ഷെ അന്നേരം ഒക്കെ ഒരു സാധാരണ പോലെ തന്നെ എന്തോ ഒരു വെകിളി അത്രയും ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നാരായണക്കുട്ടിയാനെ 4.5 വർഷം അഴിച്ചു കയറി. ആ നാരായണക്കുട്ടിയാനെ അഴിച്ചു കയറിയപ്പം ആറുമുള മോഹൻദാസിൽ ആനപ്പണി അറിയാം എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് പിന്നെ ആൾക്കാരെ വിലയിരുത്തുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണം നമുക്ക് ആ ഒരു സ്വർണ്ണക്കോലം കിട്ടി, ഭഗവാനെ കയറ്റി എഴുന്നള്ളിച്ചു. ആ രണ്ടു നേരം ഞാൻ എഴുന്നള്ളിച്ചു. അപ്പൊ ഞാൻ ആ രാവിലത്തെ ഒരു നേരം ഒഴിവാക്കിയ കാരണം കൊണ്ട് കേശവൻകുട്ടിയാനയ്ക്കും സ്വർണ്ണ ഭാഗ്യം കിട്ടി. രാവിലെ കേശവൻകുട്ടിയാണ്. ഇവർക്കത് കിട്ടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണക്കോലം ആറാമ്പളക്കിന് കയറ്റി എഴുന്നള്ളിക്കല് പത്മനാഭൻ, ലക്ഷ്മണൻ, അല്ലെങ്കിൽ വലിയ കേശവൻ, വലിയ ഒന്നാം നിരയിലുള്ള ആനകളാണല്ലോ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കാം. അപ്പൊ ആ തവണ എന്തോ ഒരു നിയോഗം പോലെ ഞങ്ങൾക്ക് കിട്ടിയതാ. അപ്പൊ അത് ഇതിനും കിട്ടി. അപ്പൊ അങ്ങനെ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. ആ ഉത്സവമൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് എഴുന്നള്ളിച്ചു. കുളപ്രദർശനം ഒക്കെ ഉണ്ട്, പള്ളിവേട്ട ആറാട്ടും കുളപ്രദർശനവും ഞങ്ങൾ എഴുന്നള്ളിച്ചു. അതൊക്കെ ചെലവട്ടം എഴുന്നള്ളിക്കാറുള്ള ഒക്കെ ഭംഗിയായിട്ട് എഴുന്നള്ളിച്ചു. പിന്നെ പുറമെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി എഴുന്നള്ളിച്ചു. അതെല്ലാം കഴിഞ്ഞ ഒരു 4.5 വർഷം ഭംഗിയായിട്ട്, ആ ഭംഗിയായിട്ട്. 3ാമത്തെ വർഷം നീരിൽ നഴിച്ചിട്ട് ആന കുറച്ച് ദിവസം കഴിഞ്ഞു. ആന പട്ടതാങ്ങും ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും നല്ല ശ്രദ്ധയില്ല. 3ാമത്തെ വർഷം ഏത് വഴക്കുള്ള ഒരു ആനയാണെങ്കിലും 3ാമത്തെ വർഷം ആന കാക്കണം. 2 വർഷം കംഫർട്ടായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. 3ാമത്തെ വർഷം ഏതാനയായാലും 3ാമത്തെ വർഷം ആന കാക്കണം. അത് ഒരു പാഠം തന്നെയാണ് ആനക്കാർക്ക്. അതിപ്പോൾ എല്ലാ ആനകൾക്കും വഴക്കുണ്ട്, വായി ഇട്ട് കുത്തിയാൽ കടിക്കാത്ത ആന എന്ന് പറഞ്ഞാൽ അത് അപൂർവമായിട്ടേ ഉള്ളൂ. പക്ഷെ അതിനെ പോലും നമ്മൾ 3ാമത്തെ വർഷം നീതി നിന്നൊക്കെ അഴിക്കുകയല്ലേ, നമ്മൾ 3ാമത്തെ വർഷം അഴിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കും, നമ്മളാലെ സൂക്ഷിക്കണം. ആ ആന മൈന്യൂട്ടായിട്ട് അതെന്താണെന്നുള്ളത് ഒരു സമസ്യയാണ്, നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാലും ഒരു അല്ലേ, എപ്പോഴും നമുക്കൊരു പാറ്റേൺ കാണാം അല്ലേ, കാണാം. ആ 3ാമത്തെ വർഷത്തിൽ എന്തെങ്കിലും ആന കാണിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാലും ഈ ഒരു ചിന്ത നമുക്കറിയാവുന്നത് കൊണ്ടും മുതിർന്ന ആനക്കാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എല്ലാ ആനയ്ക്കും നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ പോണത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ വർഷം ഈ ആന അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇലയിറ്റ് നാരണക്കുട്ടിയാണെന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടെ നടവാറ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വാറഴിക്കാണ്ട് ഞാൻ പൊടിക്കിരുത്തിയത് അഴിച്ച് തറ താഴത്തേക്ക് ഇറക്കിയിട്ട് ആനയോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ചിലവേട്ടം പറഞ്ഞിട്ടില്ല ഇരിക്കാൻ പറയുമ്പോൾ നോക്കണം. അപ്പൊ ഞാൻ ഇരിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ ഇച്ചിരി ബേക്കിലോട്ട് ആന അമരത്തിന് കോരിയാൽ പോലും കിട്ടാത്ത തരത്തിൽ നിന്നിട്ട് ഞാൻ പറയാറുള്ളൂ. അങ്ങനെ നിന്നിട്ടാണ് ഞാൻ ആന ഇരുത്തി. ആന കടന്നു, ആന ഇടത്ത സൈഡിലേക്ക് കടന്നു. ഞാൻ കൊണ്ടുവന്നിട്ട് വലിയ കോല് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കോല് കൊണ്ടുവന്ന് ഞാൻ ആന കിടന്ന ആനയുടെ തലക്കുന്നിക്ക് കോല് ചാരി, കോല് ആനയുടെ മേളിലേക്ക് വെച്ചു. അപ്പോഴേക്കും കൂട്ടുകാരെ കണ്ട് പനയുടെ തൂപ്പെടുത്തിട്ട് ആനയുടെ പെർത്ത മണ്ണടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അതോടുകൂടി ഒരു സെക്കൻഡ് പോലും ലേഖയില്ലാണ്ട് ബുമ്മെന്ന് പറഞ്ഞ ആന ചാട്ടിയ ഒറ്റ എഴുന്നേക്കും എന്നെ ഒറ്റ വാരലാന വാരി തന്നെ വാരി എന്നല്ല, ഞാൻ കോലെടുക്കാനൊരു ശ്രമം, ആന എഴുന്നേക്കുന്നതോട് കൂടിയിട്ട് കോലെടുക്കാൻ ശ്രമം ഞാൻ നടത്തി. പക്ഷെ എടുക്കാൻ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു എനിക്ക് മനസ്സിലായി. കോല് ഞാൻ എടുത്തില്ല, ഞാൻ പെട്ടെന്ന് ചാടി മാറി. ബേക്കിലേക്ക് ഇച്ചിരി ഉയരമായതുകൊണ്ട് സ്പീഡും കിട്ടില്ല, ഞാൻ ചാടി മാറി. അതൊക്കെ തലനാര ഇറക്കി എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി അങ്ങ് പോയി. ആന ചാടി എഴുന്നേറ്റു. പിന്നെ ആന ഇങ്ങനെ കൈയിനെ കടിക്കുകയും പിടിക്കുകയും ചാടിയും വന്നു. വന്നു കഴിഞ്ഞാൽ ചട്ടക്കാരനെ മാത്രം നോക്കുള്ളൂ. ഞങ്ങളൊക്കെ പറയാറുണ്ട് ഇലയിറ്റാന തെറ്റിയെന്ന് വെച്ചാൽ ചൂട്ടും കത്തിച്ച് ആന വീട് അന്വേഷിച്ചു വരും. അത്ര ഉറപ്പാ. ആന എൻ്റെ അടുത്തേക്ക് തന്നെ വാറ അഴിച്ചിട്ടില്ല. ആ വാറ അഴിക്കാത്ത കാരണം എനിക്ക് അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് മതിലെടുത്ത് ചാടി ഞാൻ തോട്ടി കൂടി ചാടി ഓടാൻ. ആന എൻ്റെ പിന്നാലെ വരുള്ളൂ. അവിടുന്ന് ആന പിന്നെ എന്നെ തന്നെ നോക്കണേ. ഞാൻ ഓടി മാറി. മാറി കഴിഞ്ഞിട്ട് ഞാൻ
പിന്നെ നോക്കിട്ട് ഒരു രക്ഷയില്ല, കോലെടുത്ത് ആന എടുത്തു, കോലെടുത്ത് ആന കൊമ്പത്ത് വെച്ചു, ഓടിക്കിടില്ല, കൊമ്പത്ത് വെച്ചിട്ട് വരാം. ഞാൻ അപ്പുറത്തോടി വന്നിട്ട് അവിടെ വയ്യാനെ അവിടെ വയ്യാന്ന് പറയുമ്പോൾ വെക്കും. അത് കഴിഞ്ഞാണ് വീണ്ടും ഞാൻ അടുത്തോട്ട് വരുമ്പോ വീണ്ടും എടുത്തിരിക്കും. അപ്പോഴേക്കും ഒരു ചെറിയൊരു പേടിയുണ്ട് പുള്ളിക്കും അല്ലേ? അതുണ്ട്. അങ്ങനെ കരുവാറ്റ ഹരിപ്പാട് വിജയൻ എന്ന് പറഞ്ഞൊരുത്തരുണ്ട്, കരുവാറ്റക്കാരൻ ഹരിപ്പാട് വിജയൻ ചേട്ടൻ. വിജയൻ വന്നു, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ എടുക്കാം, ആന വെക്കുമ്പോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കി നിന്നു. ഞാൻ മെല്ലെ ആന ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് മാറിയ സമയത്ത് ആന എന്നെ മാത്രമേ നോക്കുള്ളൂ. ഞാനിങ്ങനെ മാറി മാറി വന്നു, കോലാടെ വെക്കാൻ പറഞ്ഞു, ആന വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ആനയുടെ വലത്ത് വശത്തേക്ക് ഞാൻ ഇങ്ങനെ നീങ്ങി വന്നപ്പോൾ ആന എൻ്റെ നേർക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് വന്നു. അപ്പോൾ ഇവൻ വിചാരിച്ച് എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് വിജയൻ അങ്ങോട്ട് എടുക്കാനായിട്ട് ചെന്നതല്ല, സെക്കൻഡ് നേരം കൊണ്ട് ആന ചാടി കോലെടുത്തു. കോലെടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ആന ഓടിച്ചത്. കാരണം ഇതിന് രണ്ടറ്റത്തും പ്രഹരിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടെന്ന് ആനയ്ക്കറിയാം, ബാക്കിയുള്ളത് മരവാ. അപ്പൊ ഒരറ്റത്ത് കത്തിയുണ്ട്, ഒരറ്റത്ത് ഗൂരുണ്ട്, ഇത് രണ്ടും ആനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ കൊമ്പത്ത് വെച്ചിട്ട് ഈ അറ്റത്തേക്ക് ഇങ്ങോട്ട് വലിച്ചിട്ട് തപ്പി നോക്കി വെച്ചാൽ അതങ്ങ് ഓടിച്ചു. അത് ശരി. അത് എന്നിട്ടത് ഈ ഭാഗത്തേക്ക് നീക്കിട്ട് ഈ അറ്റത്തത് അങ്ങ് ഓടിച്ചു. അപ്പൊ വെറും കോലായി, ആ വെറും കോലായി, ആ നടുവശം മാത്രമേ ഉള്ളൂ, ഇത് രണ്ടും അങ്ങ് ഓടിച്ചു. എന്നിട്ട് അതിങ്ങ് ഇട്ടിട്ട് ഒറ്റ ഏറ, ഞാൻ അവിടെ മരം ഉണ്ട്, ആ മരത്തിന് മരം, ആ മരത്തേൽ അടിച്ചിട്ട് അത് തീർച്ചയായും പോയി. ഏതായാലും ഒടിഞ്ഞല്ലേ, നീ അതുകൊണ്ട് എടുക്കണ ക്യാച്ചർ ബെൽറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൂന്നാം കൊല്ലം ആയതുകൊണ്ട് ഞാൻ ക്യാച്ചർ ബെൽറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് കംഫർട്ടബിൾ ആയതിന്റെ ശേഷം ഞാൻ വീട്ടിൽ കോട്ടേഷി കൊണ്ടുപോയി. അപ്പോഴത്തേക്കും ബെൽറ്റിന് അടിയാക്കി വെച്ചു. ആരെ എന്നെയല്ലേ നോക്കണേ, ഞാൻ അതിന്റെ പാകത്തിന് ഞാൻ അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കൊടുത്തു. അപ്പോഴേക്കും ബേക്കിൽ നിന്ന് നമ്മുടെ ഒരാറക്കാരനോട്, അവനോട് ചെയ്തോളാൻ പറഞ്ഞു. അവൻ വന്നിട്ട് ബെൽറ്റ് അടിച്ചു തന്നു. പക്ഷേ ബെൽറ്റ് അടിച്ച് വലിച്ച് കുറ്റിമലക്ക് ചുറ്റപ്പോഴേക്ക് ഞാൻ ഓടി പുറകെ ഒന്ന് വലിച്ച് കെട്ടി. വീണ്ടും ആനെ കെട്ടിയിരിക്കേണ്ടി വന്നു എനിക്ക്. ആദ്യം ഞാൻ അടിച്ച പോലെ തന്നെ ഒരു വീണ്ടും ഒരു ചെറിയൊരു കെട്ടിപ്പഠിക്കേണ്ടി വന്നു. അതിന്റെ ശേഷം പിന്നെ ഞാൻ പെൻഷൻ പറ്റുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നാലര വർഷം കയറി, നാലര വർഷം കഴിഞ്ഞിട്ട് 2015 March 31 ഞാൻ റിട്ടയർഡായി. റിട്ടയർഡായി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ആന അന്നേരം മതപ്പാടില്ല. മതപ്പാട് ആനയുടെ മതപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് 12 മാസവും ഒലിക്കും, ഒലിവ് നിൽക്കില്ല. 6 മാസമാകുമ്പോഴേക്കും ഒലിവ് നമ്മൾ നിർത്തിയിട്ടാണ് ആനയെ അഴിക്കൽ പതിവ്. അപ്പോൾ ഞാൻ 6 മാസമാകുമ്പോൾ ഞാൻ ഒലിവ് നിർത്തിയാൽ പിന്നെ 2 മാസത്തെ ഗ്യാപ്പ് എനിക്കുള്ളൂ. ആനയെ അഴിച്ചു കഴിഞ്ഞാൽ ആ 2 മാസം കൊണ്ട് ഇതിനെ മുറിവൊന്നും ഉണങ്ങത്തില്ല, ഞങ്ങളെപ്പൊണ്ണും അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ പെൻഷൻ പറ്റി പോവുക, ഞാൻ ആനെ ഒന്നും ചെയ്യാനില്ല. ആരെയച്ച വെച്ച് ചെയ്യിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പലരെയും വെച്ച് നോക്കി, അവരാരും അഴിക്കാൻ കൂട്ടാക്കിയില്ല, ആരും ആരും ഒന്നും ചെയ്തില്ല. ഞാൻ തെറ്റേടായിട്ട് പോരുകയും ചെയ്തു. ആന ആ തറി തന്നെ നിന്നു. ആ തറി തന്നെ നിന്നിട്ട് ആനയ്ക്ക് അതിൻ്റെ 12 മാസത്തോളം ആനയ്ക്ക് ഒലിച്ചു. 12 മാസത്തോളം ഒലിച്ചു, 12.5 മാസം ആനയ്ക്ക് ഒലിച്ചു. അതിൽ പിന്നെ എന്തോ ഒരു നോവോ എണ്ണക്കെട്ടോ, എണ്ണക്കെട്ടാണെന്നൊക്കെ അവർ പറയുന്നു. അത് നോവാണ്, എണ്ണക്കെട്ടിന് നോവാണല്ലോ ആദ്യം. നോവാന്ന് പറഞ്ഞ് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ അടിച്ചു. ആ ഇഞ്ചക്ഷൻ അടിച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആന വീണു. വീണു, തളന്ന് വീഴുവായിരുന്നു. ആ വീണു. അപ്പം തന്നെ ആന മരിച്ചു. മരിച്ചു. ആ ഞാൻ ആ സമയത്ത് ചീരോത്ത് രാജി, ചെറിയ രാജി, ചെറിയ രാജി, അതിന് മതപ്പാട് ഒലിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടി അവിടെ പോയതാണ്. അപ്പം അപ്പോഴാണ് ഹരിപ്പാട് വിജയനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ആ നാലാംകുട്ടിയാനെ പോയി. ഞാനപ്പോൾ തന്നെ അവിടോട്ട് കയറിയ ആ ഷർട്ട് അഴിച്ചിട്ടതായിരുന്നു, അതെടുത്ത് വേഗം ഇട്ട്. അപ്പം തന്നെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അതിനെ ആ കൊമ്പയിലൊന്നും തൊട്ട് ഒഴുകും, പിന്നെ അഞ്ച് പോരുകയും ചെയ്തു. ഒരു യുഗം അവസാനിച്ചു. ഒരു കയറിയിട്ടുള്ള ആനകളിൽ ചിലപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ കാരിയറിൽ ഒരു പൊന്തൂവൽ എന്നൊക്കെ പറയാം. ഒരു അതെ, ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ് നമുക്കത് കിട്ടിയെങ്കിലും അതെ അതെ, ആ ഒരു ആനയെ കയറി നമ്മുടെ സ്വർണ്ണക്കോല എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, സ്വർണ്ണക്കോല എഴുന്നള്ളിക്കാൻ കിട്ടിയത്. പിന്നെ ഒരു അവസരം എനിക്കില്ല കിട്ടിയത്. മോഹൻദാസിന്റെ ചെറിയൊരു കാലയളവല്ല 50 കൊല്ലത്തെ ആനപ്പണി എന്ന് പറയുന്നത് അല്ലേ? ആനപ്പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോഹൻദാസ് ചേട്ടൻ നമുക്ക്, നമ്മളിതിപ്പം പതുക്കെ 2ാം ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ് അല്ലേ? അപ്പം 50 കൊല്ലത്തെ ആനപ്പണി നമ്മൾ ക്രോഡീകരിച്ചൊരു ഒരു ദിവസം കൊണ്ട് നമ്മൾ സംസാരിച്ച് തീർക്കുക എന്ന് പറയുന്നതിന് വേണ്ടി ഒന്നും ആയിട്ടില്ല. അപ്പൊട്ടുണ്ട്. ഏകദേശം എത്രത്തോളം ആനകളെ അഴിച്ചിട്ടുണ്ട്? ഒരു 10-28 28 ആനകളെ അഴിച്ചിട്ടുമുണ്ട് അല്ലേ? 10-15 ആനകളോ. അതെ 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 അതെ. അപ്പം മോഹൻദാസ് ചേട്ടൻ പഠിച്ച ഏറ്റവും വലിയൊരു ഇതാണ്, ഇപ്പം തുടങ്ങി 10ാം വയസ്സിൽ തുടങ്ങി, അത് കഴിഞ്ഞ് റിട്ടയറായി, 2015 റിട്ടയറായി. ഇത് കഴിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എങ്കിലും അത്രയും നാളത്തെ ഒരു ഒരു ആനയോടൊപ്പം ഉള്ളൊരു യാത്ര, അത് കഴിഞ്ഞ് പ്രൈവറ്റ് ആനകൾക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ
ദേവസ്വത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു ഒഴിഞ്ഞു. അപ്പൊ എന്താണ് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടത് അല്ലെങ്കിൽ പഠിച്ചത് എന്ന്? ആന ബേസിക്കായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, ആന എന്ന് പറയുന്നത് നമ്മൾ അതൊരു വന്യമൃഗം തന്നെയാണ്, വൈൽഡ് ആനിമലാണ്. ആ ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ എത്ര വർഷം കൊണ്ട് നടന്നാലും ആ ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിനെ നമ്മൾ കൈയടക്കാൻ ശ്രമിക്കാതെണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം. അങ്ങനത്തെ ഒരു അതിന് കർമ്മന്മാരായിട്ടൊരു ചില ചിട്ടകളും രീതികളും നിഷ്കർഷിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാണ്ട് നമ്മുടേതായിട്ടുള്ള ശൈലി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ, ആനയോട് വാശി പിടിക്കാതെ, ആനയോട് വാശി പിടിച്ചാൽ നമുക്ക് മത്സരിക്കാൻ പറ്റിയ ഒരു ജീവിയല്ല. അത് മനസ്സിലാക്കി ബുദ്ധിയോടുകൂടി തന്ത്രങ്ങൾ, ബുദ്ധിയും തന്ത്രവുമാണ് ആനപ്പണി. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ ദൈവത്തെ പോലെ കരുതി നമ്മൾ നടന്നു. ആപത്തില്ലാതെ ഇതുപോലെ വന്ന് ഇരിക്കാൻ പറ്റും. മോഹൻദാസിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആനകള് ഒരുപാട് ആനകള് കയറിയിട്ടുണ്ട്, പല ആനകളും കുത്തിയിട്ടുണ്ട്, അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ആനകൾ ഒക്കെ തലനാരിഴക്ക് ഈശ്വര അനുഗ്രഹം, നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം, വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന, അതുകൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെ ചില അപകടങ്ങളൊക്കെ പറ്റിയെങ്കിലും അതൊക്കെ അപകടങ്ങളൊക്കെ പറ്റിയത് മറ്റുള്ളവരെ രക്ഷിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടുന്നതിനിടയിലൊക്കെ സംഭവിച്ചതാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ ശരീരം മാത്രം ഞാൻ നോക്കി എനിക്കൊന്നും പറ്റരുതെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് വെച്ചാൽ, ഈ 61 വയസ്സിലും എൻ്റെ ശരീരത്തിൽ പോറൽ പോലും വരത്തില്ല. അപ്പോൾ ആനയിൽ നിന്ന് എനിക്ക് പറ്റിയതൊക്കെ ഇങ്ങനെ സംഭവിച്ചു. കാരണം ഞാൻ ആനപ്പണിയുടെ കാര്യത്തിൽ ഞാൻ അത്രയും ശ്രദ്ധയോടും ബുദ്ധിപൂർവ്വം ഞാൻ ആനയെ സമീപിച്ചിട്ടുണ്ട്. പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന ഒരു ആനക്കാരനായിട്ട് ഒരു ആന സെറ്റായി വരാൻ തന്നെ ഒരു വർഷം ഒരു വേനലും എടുക്കും. ഒരു വേനൽക്കാലം കഴിയുമ്പോഴേക്കാണ് ആ ഒരു വർഷം കൊണ്ടാണ് ആനയുടെ ഫിസിക്കലായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും ഒക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ആനക്കാരനെ കഴിയുക. മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. ആ ആനയുടെ ഒരു വർഷം കൊണ്ട് നമുക്കത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നതിന് മുന്നേ തന്നെ ആനക്കാരനെ മാറ്റുക, ഈ ഒരു വർഷത്തിനിടയ്ക്ക് 4-5 ആൾക്കാർ മാറുക, അതൊക്കെ ഈ ആനയുടെ ആരോഗ്യത്തെയും അതിൻ്റെ സ്വഭാവത്തെയൊക്കെ ഒരുപാട് ബാധിക്കും, ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കും. ആനക്കാർക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആനക്കാർ പരമാവധി ആനയായിട്ട് ഒരുപാട് വർഷങ്ങൾ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിപ്പം ഉടമസ്ഥനായാലും ഡിപ്പാർട്ട്മെൻ്റ് ആന ദേവസ്വങ്ങളായാലും ആനക്കാരെ പരമാവധി മാറ്റാതിരിക്കുക. ഇനി അഥവാ ആനക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും അവർക്ക് ആനയെ ഓർത്ത് അവർക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അവർക്കത് അത് അതൊരു കീഴ്വഴക്കമാക്കാൻ ക്ഷണിച്ച് ഇത് മുമ്പോട്ട് അവർക്ക് ശിക്ഷ കൊടുത്തോളൂ. എന്നാലും ഈ ആനയുടെ കാര്യം കൂടെ ആനയെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഇവർ ചെയ്ത തെറ്റിന് അവർക്കൊരു സസ്പെൻഷൻ കൊടുത്താൽ പോലും ആ തിരിച്ചു വന്നാൽ അവർക്ക് ആനയെ കേറാനുള്ള ഇത്, അതിന്റെ പേരിൽ അവരെ മാറ്റിയിട്ട് വേറെ ഒരു ടീമിനെ വെച്ചു, ഇതിനെ കുറെ അഴിച്ചു, ആ ആന പിന്നെ അവർക്ക് സെറ്റായി വരാൻ ഒരു പക്ഷേ ചിലപ്പോൾ ആന വിശ്വസിച്ചൊന്നും വരില്ല. അതോടുകൂടി ആ ആനയുടെ ജന്മം നശിച്ചു പോകാനൊക്കെ സാധ്യത. അങ്ങനെ നിരവധി കേസുകളും നമുക്ക് മുന്നിലുണ്ട്. അതൊഴിവാക്കും. അപ്പോൾ അതൊഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് ഗുരുവായി ഇപ്പം ഈ ആന ഇലയിറ്റ് നാടൻ കുട്ടിയെ കിട്ടി ഞാൻ പോകുന്നു. രണ്ടാമത് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അല്ലെ ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ടെങ്കിലും അവിടെ നിലനിൽക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ആ ആന ഒരു പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരിക്കും കുറച്ച് കാലം കൂടി. അല്ല ആന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ 6 മാസം ആകുമ്പോഴേക്കും ഞാൻ ആന നീരിന്ന് അഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അഴിക്കാതിരുന്നത് എനിക്ക് 8 മാസം ആകുമ്പോൾ ഞാൻ മനുഷ്യനാവും, ആന ഒരു നീര് കെട്ടി 8 മാസം ആകുമ്പോൾ ഞാൻ മനുഷ്യനാവും. ഞാൻ ഈ 2 മാസത്തിന് വേണ്ടി അതിനെ ഇടിച്ചഴിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല, ആന അവിടെ നിന്നുപോയി. ഇപ്പൊ ചെലവേട്ടം മനുഷ്യൻ പറ്റുമ്പോഴാണെങ്കിലും ആ അങ്ങേരെ ഇതേപോലെ തിരിച്ചെടുക്കുകയായിരുന്നെങ്കിൽ താൽക്കാലിക പുള്ളിക്ക് പറഞ്ഞ മാതിരി വിട്ടുപോകാൻ ഒട്ടും താല്പര്യം ആനമെന്ന് ഒഴിവായി പോയ വലിയ എന്നെക്കാട്ടി കൂടുതൽ അവരുടെ കുടുംബമായിട്ട് അവരുടെ കുടുംബത്തിനെ വളർത്തി വലുതാക്കിയത് ആ ആനയായിരുന്നു. കാരണം 33 വർഷം പുള്ളി ഈ ആനയ്ക്ക് വന്നതിന്റെ ശേഷമാണെന്ന് കൊണ്ട് പുള്ളി കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പൊ ആ മക്കളും മക്കളെ കെട്ടിച്ചു വിട്ടതും എല്ലാം ഈ ആനയും കൊണ്ടുള്ള സമ്പാദ്യമാണ്. ജോലി ഇപ്പൊ ഏതാന ചെയ്താലും ഗുരുവായൂരിൽ നിന്ന് ശമ്പളം കിട്ടുമെങ്കിലും ഈ ആനയുടെ ആനയാണ് നമ്മുടെ ഒരു അവരെ ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോഴും ആ നാരണക്കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണു ആ മക്കൾ പോലും നാരണക്കുട്ടിയുടെ കാര്യം പറയുന്നത് സെൽവേട്ടം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആ ആനയുടെ നാരണക്കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് അവരുടെ അവരുടെ കുടുംബത്തിൽ ഒരു അംഗം മരിച്ചുപോയ പോലെ അത്രയും. ഇനിയിപ്പോ നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അപ്പൊ നാരണക്കുട്ടി ഞാൻ ആകെ 4.5 വർഷം കയറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നാരണക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. അവൻ 11 ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് 11 ഞാനിപ്പോഴും
ഓർമ്മിക്കാറുണ്ട്, ഓർമ്മിക്കാറുണ്ട്. ഞാൻ എന്റെ മൊബൈലില് ഇട്ട ഈ ഡി പി ഇടുവല്ലോ, അത് നാരണക്കുട്ടി ഞാൻ കൂടി നിൽക്കുന്ന പടമാണ് ഞാൻ കണ്ടിരുന്നു. ഇത്രയും വർഷങ്ങൾ ഞാൻ ആന കയറിയിട്ട് 50 വർഷത്തോളം ആയി. അപ്പൊ എന്നാലും എന്റെ മനസ്സിനകത്ത് രജിസ്റ്റർ ആയി കിടക്കുന്ന ഒരു ആന നാരണക്കുട്ടിയാണ്. പക്ഷെ പല ആനകളും നമ്മുടെ മനസ്സിലുണ്ട്, എങ്കിലും സ്നേഹിച്ച ആനകളുണ്ട്. മുരളി ആന 10-14 കൊല്ലം ഞാൻ കൊണ്ടുവരുന്ന, അവന്റെ ഒരു റൂട്ട് വേറെയാണ്, അതിന്റെ ഒരു സ്നേഹം വേറെയാണ്. ഓരോ ആനകൾക്കും ഓരോ നേച്ചറുണ്ട്, ആ വ്യത്യസ്തമായ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ പെരുമാറുമ്പോൾ. നമ്മളും അങ്ങനെയാണല്ലോ, ഓരോരുത്തരോടുള്ള ഇഷ്ടം മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ചിലരെ കൂടുതൽ സ്നേഹിക്കും, ചിലരെ നമ്മളെ എല്ലാ കാലവും ഓർത്തിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ആനകളുടെ കാര്യത്തിലും അവരും ഒരു പക്ഷേ നമ്മളെ അതുപോലെ ഓർത്തിരിക്കുന്ന സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഊട്ടോളി രാമൻ എന്ന് പറഞ്ഞൊരാന, നല്ലൊരു ആനക്കുട്ടിയാണ്, ആൻഡമാൻ ആനക്കുട്ടിയാണ്. കാണാൻ ഒരു വ്യത്യസ്ത ലുക്ക, നല്ല ഹൈറ്റും ഒരു പ്രത്യേക ലുക്കാണ്, നല്ല കറുപ്പ് കളറും. ആന ഇവിടെ ഊട്ടോളിയിൽ മേടിച്ചിട്ട് ആദ്യം അഴിച്ച് കൊണ്ടുനടക്കാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ഇവിടെ വന്ന് ഞാനൊരു വർഷം അതിനെ കൊണ്ടുവരുന്നു. ആ ഒരു വർഷം കൊണ്ടുവരുന്ന് തൃശ്ശൂർ പൂരം വരെ ഞാൻ അതിനെ എഴുന്നള്ളിച്ചു. ഒരുപാട് പൂരം ഞാൻ നടത്തി, നല്ല രീതിയിൽ ഞാൻ പൂരം നടത്തി. പിന്നെ ഒരു ചില എൻ്റെതായിട്ട് ഉള്ള ഒരു ചില കാരണങ്ങളോട് എനിക്ക് ഒഴിവായി പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷവും 2 മാസവും കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൻ്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ച്, ഞാൻ തന്നെ വരണം, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. വിളിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു, ഞാൻ ഒരു പൾസർ ബൈക്കാണ് എനിക്കുള്ളത്, ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ്. ഞാൻ ഈ ബൈക്കിലാണ് അവിടെ ഡെയിലി പോയി വന്നിരുന്നതൊക്കെ. അപ്പൊ ഞാൻ ഈ 2 വർഷത്തിന് ശേഷം എന്നെയും എന്റെ ബൈക്കിനെ ഒക്കെ ഈ ആന ആദ്യമായിട്ട് കാണും. അതിനിടയ്ക്ക് ഒരു ദിവസം കൂടി കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ബൈക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തിയ ആനയുടെ കെട്ടുന്നവരുടെ അവിടെ ബൈക്ക് കൊണ്ടു നിർത്തിയപ്പോഴത്തേക്കും അപ്പോ ആന ശബ്ദമുണ്ടാക്കി കൂക്കി വിളിച്ചു ശബ്ദമുണ്ടാക്കി. അപ്പൊ എനിക്ക് സംശയം, ബൈക്കിന്റെ ശബ്ദം മനസ്സിലാക്കിയിട്ടാണോ എന്നൊരു സംശയം തന്നിട്ട് ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ചുമച്ചു. ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചുമന്നുള്ള രീതിയിൽ അപ്പോഴേക്കും ആന തല കുലുക്കിയിട്ട് ഒരു അലർച്ചയിലർച്ചയിൽ. എന്നിട്ട് ആന ഇങ്ങനെ ആകെ ഒരു മേവാട് എടുക്കലൊരു അന്വേഷണമൊക്കെ, ഈ എപ്പോഴായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിച്ച പോലെ നമുക്ക് തോന്നി. അപ്പൊ തന്നെ മുതലാളി ഇറങ്ങി, അവരുടെ വീടിന്റെ മിറ്റത്താണ് മുതലാളി, കണ്ടോണ്ടാ ഓടി വരുന്നത്. അവരോട് പറഞ്ഞു ഇപ്പൊ തന്നെ അഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ നിന്റെ ഒരു അടി പോലും അടിക്കേണ്ടി വന്നില്ല, അഴിച്ചപ്പൊ തന്നെ പുറത്തേക്ക് മാറ്റി കെട്ടി. അന്ന് വൈകുന്നേരത്ത് തന്നെ ഞാൻ ആനയും കൊണ്ട് പെരിങ്ങോട്ട് വരെ പൂരത്തിന് പോകുന്നു. അപ്പൊ ഈ പ്രാവശ്യം ചടങ്ങ് മാത്രമല്ല ഉണ്ടായിരുന്നു. അപ്പൊ ആ 2 ദിവസം പിറ്റേ ദിവസം രാവിലെ അവിടെ എഴുന്നള്ളിച്ചു. അതായത് ഈ കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി ചാർജ് എടുത്ത് വൈകുന്നേരത്ത് രാത്രി ആന പെരിങ്ങോട്ട് വരെ കൊണ്ട് കെട്ടി. 12-ാം തീയതി 13-ാം തീയതി അവിടെ എഴുന്നള്ളിച്ചു. 14-ാം തീയതി തൃപ്രാർ ശിവേരി നടത്തി, എന്നിട്ട് പാട്ടക്കാരൻ്റെ അടുത്ത് പോയി തിരിച്ച്. പിന്നെ ലോക്ക്ഡൌണും പ്രശ്നങ്ങളായി എനിക്ക്. പിന്നെ ലോക്ക്ഡൌൺ ആയിക്കഴിഞ്ഞാൽ ഞാനെ ഊട്ടോളി കൊണ്ട് കെട്ടിയിട്ട് പിന്നെ എനിക്ക് ലോക്ക്ഡൌണിലായി പിന്നെ പോകാൻ പറ്റി. അങ്ങനെ എന്നാലും ആനകൾ അത്രേ ഉള്ളല്ലേ, ആ അടുപ്പമുള്ള ഒരു അത്രേ. അതെ അതെ, മറക്കത്തില്ല. ചില ആനകൾ തീരെ മറക്കത്തില്ല, ഒരുപാട് വർഷം അവരെ ഓർമ്മയിൽ സൂക്ഷിക്കും. മോഹൻദാസ് ഏട്ടാ, സംഭവ ബഹുലമായ അല്ലെ 50 കൊല്ലത്തെ ഒരു യാത്ര ഇവിടെ തീരുന്നില്ല. നമുക്ക് ചെറിയൊരു ഇടവേളയെടുക്കണം, കാരണം നമ്മള് ഇനിയും ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ജനങ്ങളിലോട്ട് എത്തിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുണ്ട്. അപ്പം പ്രേക്ഷകരും അല്ലേ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് മോഹൻദാസേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലായി. അതുപോലെ നിങ്ങളൊക്കെ ഇനിയും മോഹൻദാസേട്ടനെ എവിടെ വെച്ചാലൊക്കെ കാണുമ്പം പോയി സംസാരിക്കണം. മോഹൻദാസേട്ടനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യമൊക്കെ ഞാൻ കരുതി ഭയങ്കര ഒരു ദേഷ്യക്കാരനായിരിക്കും, കർക്കശക്കാരനായിരിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ അതൊന്നുമില്ല, നമ്മളോട് ഇത്രയും നേരം വളരെ കാര്യമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു വന്ന അദ്ദേഹത്തിൻ്റെ ഓരോ വഴികൾ. ഇതുമാത്രമല്ല, ഇനിയും മോഹൻദാസേട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മളത് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ മോഹൻദാസേട്ടാ, നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം അല്ലേ? തീർച്ചയായും.